നമസ്കാരം. വളരെ വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള യാത്രയാണ്. 360 ഡിഗ്രിയിലേക്ക് തിരിയാവുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ്. ഒരു വിമാനയാത്ര ഒരു തവണ ചെയ്തിട്ടുണ്ട്, അതിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ആണ് നമുക്ക് അതിനേക്കാൾ മികച്ച രീതിയിൽ. ഒരിക്കലും വിമാനയാത്രയിൽ 360 ഡിഗ്രി തിരിയാൻ പറ്റുന്നില്ല, പക്ഷേ അതിന് സമാനമായ രീതിയിൽ ഒരു യാത്രാസുഖം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് പറയുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. സർവ്വസാധാരണക്കാരനും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉള്ള അല്ലെങ്കിൽ ആ സൗകര്യപ്രദമാകുന്ന രീതിയിൽ യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് വന്ദേ ഭാരതിനോട് വളരെയധികം നന്ദി പറയുന്നു, പ്രധാനമന്ത്രിയോടും നന്ദി പറയുന്നു. വന്ദേ ഭാരത് ഇവിടെ ഭാരതത്തിൽ വന്നു, വന്ന് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ആദ്യത്തെ യാത്രയിൽ പങ്കെടുക്കണം. റൊട്ടേറ്റ് ചെയ്തായിരുന്നു, പരീക്ഷിച്ചു. ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ കണ്ണൊക്കെ ആകെ അമ്പരന്ന് പോവാണ്. അത്രയും നല്ല ഫെസിലിറ്റീസാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് ഇപ്പോൾ വലിയൊരു സ്ഥാനമുള്ളത് നമുക്കറിയാം. ഫോറിൻ രാജ്യങ്ങളിൽ പോയാലും മാത്രം കാണുന്ന ഇത്തരം ട്രെയിൻ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വന്ദേ ഭാരതിന് നന്ദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് അതിലേറെ നന്ദി. നന്ദി. ഞങ്ങള് വ്യാപാരി വ്യവസായിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഇതിലൊരു കോംപ്ലിമെൻ്ററി പാസ്സായിട്ട് ഞങ്ങളുടെ പ്രസിഡൻറ്റ് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഈ ഭയങ്കര സർപ്രൈസായിട്ട് കീറാൻ പറ്റിയതാണ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷം. മനസ്സ് അങ്ങോട്ട് പൂത്തലഞ്ചു എന്ന് പറയാൻ വേണ്ടി. ആ തകർത്തു തരിപ്പിളാക്കി എല്ലാം. സീറ്റിങ്ങും ഞങ്ങൾ എക്സിക്യൂട്ടീവ് കോച്ചിലാണ് കയറിയിരിക്കുന്നത്. മറ്റേ മൊത്തം സീറ്റ് കപ്പാസിറ്റിയും എല്ലാം ഒക്കെ സൂപ്പറായിട്ട്. ഇത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. എന്തായാലും നരേന്ദ്രമോദിയോട് ഞങ്ങൾ പ്രത്യേകം കളപ്പെട്ടിരിക്കുന്നത്. ഇതേമാതിരി കുറേ ട്രെയിനുകൾ ഇനിയും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ ട്രെയിനുകളും ഇതേമാതിരി വേണം. ഫുൾ സെറ്റപ്പ് ഒക്കെ അടിപൊളി. വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു യാത്ര തീരെ പ്രതീക്ഷിക്കാത്തതാണ്. ഇത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആൾക്കാർ എന്നുള്ള രീതിയിൽ ഒരു ടിക്കറ്റ് ലഭിക്കുകയും അതിനോടനുബന്ധം വിട്ടിട്ട് ഇതുപോലത്തെ ലക്ഷറി ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്ര അധികം സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത് ബിസിനസ് ക്ലാസ്സാണ്, എന്തായാലും ബിസിനസ്സുകാർക്ക് പറ്റിയ ബിസിനസ് സൗഹൃദ ക്ലാസ് തന്നെയാണ്. വളരെയധികം സൗകര്യങ്ങളുണ്ട്. എന്തായാലും വന്ദേ ഭാരത് റെയിൽ മിഷൻ്റെ അടുത്ത് എല്ലാവിധ കടപ്പാടുകളും അറിയിക്കുകയാണ്, എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. ഞാൻ മോനെയും കൂടി കയറിയതാണ്, ഹസ്ബൻഡും മോനും കൂടി. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം എന്നറിയാൻ വേണ്ടി കയറിയതാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ കുറേ കാലത്തേക്ക് ഈ വണ്ടി ഉണ്ടാവും. അപ്പോൾ സോ ഹാപ്പി ഫസ്റ്റ് കയറാൻ പറ്റിയത് അവന്. അതെ അതെ, അവന് കംഫർട്ടബിളാണ്. അവൻ കയറിയപ്പോൾ പുറത്ത് ഭയങ്കര ചൂടായിരുന്നു, കയറി സെറ്റിലായി. ഇപ്പോൾ കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇത് ടൂറിനും അതുമാതിരി തന്നെ ബിസിനസ്സിനും വളരെയധികം പുരോഗമനത്തിനൊക്കെ നല്ലതാണെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് അല്ല. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇതിൽ കയറിയത്. തോന്നുമ്പം ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ വളരെ കംഫർട്ടുണ്ട്. അതുമാതിരി തന്നെ സ്പീഡ് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ച് പല സ്ഥലത്ത് പോവുകയും എത്ര പെട്ടെന്ന് തിരിച്ചെത്തുക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ ആവശ്യമാണ്.
അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ നല്ല ട്രെയിൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ നേരത്തെ ചോദിച്ചു കേരളയിൽ വരട്ടെ, എല്ലാവരും വരണം. കാരണം എന്ന് പറഞ്ഞാൽ എത്രത്തോണ്ട് കൂടുതൽ ട്രെയിനുകൾ വരുന്നോ അതൊക്കെ തന്നെ കേരളത്തിനെ സംബന്ധിച്ച് നല്ലതാണ്. ഒരു സ്ഥലത്ത് എല്ലാം പറഞ്ഞു. പിന്നെ അവര് ആ ഹിമാലയ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പൊളിച്ചിട്ടുണ്ട്. ബാഗിലൊരു അഞ്ചിനോ